तू नोकड़ा क्वालिटी नोकड़ा ये ब्रांड ले लो SMK हां SMK अच्छा ब्रांड है हेलमेट्स ना SMK हेलमेट 35% डिस्काउंट डिस्काउंट मिलेगा आपको विद बिल मिलेगा विद ब्रांड बिल ना ओरिजिनल SMK बहुत बढ़िया ब्रांड है राइडिंग बैग बोले ले बैकपैक राइडिंग बैकपैक फुल अच्छी इधर प्रोटेक्शन वाला सामान सुपर लोगो पॉली लोगो इसका जेब अंदर साइड है ना हां कितना प्राइस है चोरी नहीं होगा और खूबसूरत है ये कि क्यों मैंने पहले नहीं देखा क्यों मैं क्यों ये बैग खरीदा शनियान ये बैग मेड़ी अंत पकर आ बैग मैं सॉलिड प्रोटेक्शन मेड़ा वो यथार्थ डिस्काउंट एत्र तीरानी नम्मत इन तरह डिस्काउंट ऑल ओवर इंडिया इवर सेल्स നമ്മൾ വെയർ ഹൗസിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഷോറൂമിലൊക്കെ പോവാം നമ്മൾ ഒരു ഓവർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ബൈക്ക് മാർക്കറ്റ് സ്പെയർ പാർട്സ് മാർക്കറ്റ് ഹെൽമെറ്റ് ആക്സസറീസ് സംഭവങ്ങൾ മാർക്കറ്റ് ഫുള്ള് നമ്മൾ കറങ്ങി നോക്കുവാണ് ഇനി ഏതെങ്കിലും പറ്റുന്ന ഷോപ്പിൽ നമ്മൾ കയറി ഇൻഡെപ്ത് ആയിട്ട് പറയും ആൻഡ് അപ്കമിംഗ് ഡേയ്സിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാടാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാം ഒത്തിരി ഉണ്ട് ഇവിടെ ഡ്യൂക്ക് ഒക്കെ വെച്ചേക്ക് നോക്കാം 250 390 എല്ലാ സെയിൽ വണ്ടി കമലിൽ കുറെ ഇതാണ് റെക്കമെൻഡേഷൻ അപ്പൊ ഓരോ റെക്കമെൻഡേഷൻ ഒന്നോ ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ റെക്കമെൻഡേഷൻ ഇന്ന് കോട്ട് ഇന്ന് നമ്മളെ ജാക്കറ്റ് ഇല്ലേ അളവേർന്ന് അതേപോലെ കമന്റ് നോക്കിയിട്ട് ഡ്യൂക്കറ്റ് വണ്ടി ഇരിക്കുന്നു നോക്ക് പോളി വണ്ടി ഇത് സെക്കൻഡ് ഹാൻഡ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ അത് ഓണറിന്റെ വണ്ടിയാണ് മൾട്ടി സ്റ്റാർഡാ സ്ക്രാമ്പിളർ ആണോ കിസ്ക ഗാഡിയേ अच्छा गाड़ी है अच्छी गाड़ी है ब्यूटीफुल वाह स्क्रैम्बलर ड्यूकेटी स्क्रैम्बलर बहुत बढ़िया जीपीएस माउंट फिट किया क्रैश गार्ड फिट किया रैपिंग किया क्लियर रैपिंग नीचे ग्रिल भी लगवाया ये अगत ग्रिल और रेडिएटर ग्रिल दिस वन दिस वेरी इंपॉर्टेंट कंपनी प्लास्टिक ग्रिल है फुल रैप 2000 समथिंग രൂപ ആയിട്ടുണ്ട് ക്ലിയർ റാപ്പിംഗ് ചെയ്ത് പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഹോ ജായ ഹെവസങ് കൊറിയൻ ബ്രാൻഡാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ വളരെ കുറവാണ് ഈ ബിക്കാനീർ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി വേൾഡ്സ് ഫേമസ് ബേക്കറീസ് ആണ് കേട്ടോ അഖിൽ നിനക്കറിയോ അതൊക്കെ അറിയാം ചെറുതായിട്ട് മാറി ചെറുതായിട്ട് മാറിപ്പോ എനിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് മനസ്സിലായി എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ എവിടെ മാർക്കറ്റ് എനിക്ക് ബൈക്ക് മാർക്കറ്റ് പോകും ബൈക്ക് മാർക്കറ്റ് അവിടെ നിനക്ക് ടെൻറ്റും സാധനങ്ങളൊക്കെ നോക്കണ്ടേ അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരോൾ ബാഗിൽ പോകണം റൈഡിങ് ജാക്കറ്റ്സ് റൈഡിങ് സംഭവങ്ങൾ ഹെൽമെറ്റ് പിന്നെ ടെൻറ്റ് സാധനങ്ങൾ ട്രക്കിംഗ് ബാഗ്സ് ട്രിപ്പിംഗ് ബാഗ്സ് ഒക്കെ നോക്കാൻ വേണ്ടി പോകണം നമ്മുടെ അഖിൽ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ഈ എക്സ്പ്ലോറേഷൻ നോക്കുന്നത് ഇനി ഒരുപാട് വീഡിയോസ് വരാൻ പോവാണ് ഈ സീരീസിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റൈഡിങ് ജാക്കറ്റ്സ് ഹെൽമെറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റേ വിത്ത് മീ ഓക്കെ വിത്തിൻ 2-3 days നമ്മൾ പുതിയ ഷോപ്പിൽ പോയിട്ട് പുതിയ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യും പുതിയ ഷൂസിൻ്റെ സംഭവമെല്ലാം അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അത്രയും സമയം വരെ നമ്മൾ ഇത്രയും ഇതൊക്കെ കാണിക്കുവാണ് ഈ പുതിയ എക്സ്പ്ലോറേഷൻ ചെയ്യുവാണ് ന്യൂ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൻ്റെ ന്യൂ അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്ന വീഡിയോയും വരുന്നുണ്ട് പിന്നെ ന്യൂ പ്രൊഡക്ട്സ് എക്സ്പ്ലോറേഷനും വരുന്നുണ്ട് ന്യൂ മാർക്കറ്റ്സ് എക്സ്പ്ലോറേഷൻ വരുന്നുണ്ട് ഡൽഹിയിൽ കുറേ മാർക്കറ്റ്സ് ഉണ്ട് ബ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ 10% ഓഫ് ദി മാർക്കറ്റ് കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം ഡൽഹി എന്ന് വെച്ചാൽ അനന്ത സാഗരമാണ് ഓൺ ദ വേ നമുക്ക് പെർഫ്യൂം അടിക്കാം നമ്മുടെ പെർഫ്യൂം എപ്പോഴും ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് സ്ഥിരം ഞാൻ എല്ലാവർക്കും അടിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ടസ്കൻ ലെതർ ആണ് ഇന്നത്തെ ഫ്രാഗ്രൻസ് കേട്ടോ ടോം ഫോർഡ് ടസ്കൻ ലെതർ ടോം ഫോർഡ് 20,000 rupees ഫ്രാഗ്രൻസ് ആണ് ബ്രോ നമുക്ക് കിട്ടും less than 1% ഓഫ് ദി പ്രൈസിൽ ടോം ഫോർഡ് ടസ്കൻ ലെതർ ഫ്രാഗ്രൻറ്റിക്ക FRAGRANTICA ഫ്രാഗ്രൻറ്റിക്ക എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ അടിച്ച് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിനകത്ത് എന്തൊക്കെയാണ് മണങ്ങൾ പ്രത്യേകതയൊക്കെ അറിയാൻ പറ്റും സൂപ്പറാണ് ബ്രോ അടിപൊളി ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ ഡ്രീം പോട്ട് ആപ്പിനകത്ത് ക്വിസ് ഉണ്ട് കേട്ടോ ഫ്രീ ക്വിസ് ആണ് ക്വിസ് വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 rupees കിട്ടും ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് രജനീകാന്തിൻ്റെ ഫോട്ടോ ഒക്കെ ചോദിച്ച് കാണിച്ചിട്ട് ചോദിക്കും ഇത് ആരാന്ന് എനിക്കും സൽമാൻ ഖാൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് എനിക്കും സിമ്പിൾ ആൻസേഴ്സ് ആണ് സിമ്പിളായിട്ട് ചെയ്താൽ മതി 3 chances ഉണ്ട് 3 times തെറ്റിക്കാനൊക്കെ പറ്റും 3 അവസരമുണ്ട് എല്ലാ ആഴ്ചയിലും 50 rupees കിട്ടും അടിപൊളിയാണ് ബ്രോ ഏത് സാധനം വേണമെങ്കിലും മേടിക്കാം സ്പോട്ട് ബുക്ക് ചെയ്യാനും പറ്റും നൈസാണ് ആ പൈസയ്ക്ക് ഇതിൻ്റെ 1% പ്ലസ് GST പൈസ ഇടാൻ വേണ്ടി അതായത് 49 rupees ഇട്ടാൽ മതി നമുക്കൊരു സ്പോട്ട് അങ്ങ് മേടിച്ചേക്കാം ഒരാൾക്ക് മോർ ദൻ 1 spot മേടിക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ കരോൾ ബാഗ് മാർക്കറ്റിലാണ് അഖിലിൻ്റെ പട്ടിയായത് കേട്ടോ ഓ അയ്യോ എന്ത് ക്യൂട്ട് അവനെ കാണാൻ നോക്ക് അവൻ്റെ മുഖം നോക്ക് പാവക്കുട്ടിയെ കണക്ക് അവൻ ക്യാമറയ്ക്ക് പേടി കേട്ടോ അവൻ ക്യാമറ കണ്ട് പേടിയാ ഓ അഖിലെ മണത്ത് നോക്കുന്നു ക്യാമറ മണത്ത് നോക്കുന്നവൻ പോയി മാർക്കറ്റ് നോക്കണോ നിന്റെ അടുത്ത് പറയുന്ന പോയി മാർക്കറ്റ് നോക്കണം ഇവിടെ കറങ്ങി നിൽക്കുന്ന അവൻ്റെ പട്ടിയുടെ ചന്തം കണ്ടു നിൽക്കുന്നവൻ ശരി 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 പോയാ ബൈ ബൈ മാർക്കറ്റ് നോക്കാം നമുക്ക് മാർക്കറ്റ് നോക്കാം ചിക് 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 ചിക്
നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾ ബ്രോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അഖിലെ നമ്മൾ എവിടെ എത്തി? അതല്ലേ മെട്രോ? മെട്രോ മെട്രോയുടെ അവിടെ നിന്ന് വരുന്ന വഴിയാണിത്. ഓക്കെ, നമ്മൾ സൈഡിൽ കൂടെയാണ് വന്ന് കറങ്ങിയത്. ഇവിടെ ബാറ്ററി വണ്ടികളൊക്കെ ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ട് ഇത് ഓടുന്നത്. രാത്രിയൊക്കെ ഈ വണ്ടി ഇവിടെ ഓടത്തില്ല. ഇന്ന് എന്ത് ദിവസം അഖിലേ? ചൊവ്വ, ബുധൻ, ബുധൻ, തിങ്കൾ, ഏത് ഞായർ, ഒരു ഏത് തിങ്കൾ, എല്ലാം ഒരേ അബോധാവസ്ഥയിലാണ് നമ്മൾ. ഏത് ഞായർ, ഏത് തിങ്കൾ, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നതാണക്കാ ദിവസം. ഗൾഫിലങ്ങനെയാണ് നമ്മള് ഏത് എല്ലാ എല്ലാ ദിവസവും ഒരേ അബോധാവസ്ഥയിൽ തന്നെ ജോലി. സെയിം അത് തന്നെ ഇപ്പൊ ഇവിടെ. ബോലോ ये लेडीज से जेंट्स से बच्चों के लिए भी सब, बच्चों के लिए सब. कुछ नया दुकान शुरू किया? नहीं, पुराना है. पुराना दुकान है, बड़ा डिस्काउंट है बेटा. आप नया आया है इसलिए आपको नया देखा है. अच्छा, खूबसूरत दिख रहा है आप. इधर करोल बैग टैंक रोड वो वी लेफ्ट दी शक्ति क्रिएशंस അമേരിക്കൻ ടൂറിസ്റ്റ് സാംസണൈറ്റ് സഞ്ജയ് ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ അതിലേക്ക് കൂടെ ആണെങ്കിൽ അങ്ങോട്ടും അല്ലെ അപ്പുറത്തൂടെ കറങ്ങി വരികയും ചെയ്യാം. ഈ കരോൾ ബാഗ് ഒന്ന് വൃത്തിയാക്കിയേക്കുന്നല്ലോ അവർ. ഇവിടുത്തെ സ്ട്രീറ്റ് സൈഡൊക്കെ പോയി എല്ലാം പോയേക്കുന്നോ? അതായിരിക്കും, അതാണ് ഇവർ വഴി നിന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. ബ്രാൻഡഡ് ജീൻസ്, ബ്രാൻഡഡ് ജീൻസ് നീയേ കോപ്പി ജീൻസ് ഹോക്കാ. ഇതരെ അവൻ 70 ഓഫ് ഉള്ള ജീൻസ് ഉണ്ടെന്ന് പറയാം. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു കടയ്ക്കകത്തോട്ട് വിളിച്ചു കയറ്റി, അവർ ക്യാമറ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവർ സമ്മതിച്ചില്ല. എന്താന്ന് വെച്ചാൽ അവർ കോപ്പി സാധനങ്ങളാണ് വിൽക്കുന്നത്. ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും തുണി എടുത്ത് ഫസ്റ്റിലെ ലിവൈസിന്റെ ജീൻസ് കണ്ടിട്ട് ആ ടാഗ് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ക്ലിക്ക് കോപ്പി ജീൻസ്. എന്നിട്ട് അവൻ പറയാ അത് ഇത് മാത്രം കോപ്പി, അതും ബാക്കിയെല്ലാം ഒറിജിനൽ. ബാക്കി ഞാൻ അവന് പൊക്കിയപ്പോ അവൻ പറയാ അത് മാത്രം കോപ്പി, ബാക്കി ഒറിജിനലാണ്. അവസാനം നോക്കുമ്പോഴത്തേക്ക് എല്ലാം കോപ്പി. അതാ അതിന്റെ ടാഗിനകത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അത് അറിയാൻ പറ്റും. അവൻ ഒറിജിനൽ എന്ന് പറഞ്ഞ സാധനവും കോപ്പി എന്ന് പറഞ്ഞ സാധനത്തിന് ടാഗ് ചെയ്തിരിക്കുന്ന വള്ളി ഉണ്ടല്ലോ, രണ്ടിനെ വള്ളി ഒരേ രീതിയിലത്തെ വള്ളി. അതായത് അത് ഇവർ തന്നെ ഉണ്ടാക്കി, ഇവരൊരു റോള് വള്ളിയായിരിക്കുമല്ലോ മേടിച്ചേക്കുന്നത്, അത് തന്നെ അത് രണ്ടിലുള്ളത്. അപ്പം അപ്പം തന്നെ എനിക്ക് കത്തി, വേറെ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ട ആവശ്യം വന്നില്ല. എന്നിട്ട് അഖിലും മറ്റേ കടക്കാരനെ ഡി ഡി ആവണ്ടായിരുന്നു. അയ്യോ ഭാഗ്യം, വീഡിയോയിൽ കിട്ടാൻ ഞാൻ ഭാഗ്യം. ഇത് നമ്മൾ കരോൾ ബാഗ് ജംഗ്ഷന്റെ അകത്തോട്ട് കയറിയിട്ട് ഒരു ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് അടിക്കുമ്പോൾ ബൈപ്പാസ് കിട്ടും. നമുക്ക് ബൈപ്പാസ് ബൈപ്പാസ് റോഡിൽ കൂടെ ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഇതെല്ലാം കോപ്പി ലോക്കൽ ഐറ്റംസ് ആണ്, ബ്രാൻഡ്സ് അങ്ങനെ ഒന്നുമില്ല. ജീൻസ് എല്ലാ സാധനങ്ങളും കിട്ടും. 250, 350 അതൊക്കെ 350 ജീൻസ് ആണ്. ബാഗുണ്ട്, മറ്റേ ട്രോളി ബാഗ്സൊക്കെ ഉണ്ട്. ട്രോളി ബാഗ്സിൻ്റെ കുഴപ്പം നമ്മൾ ഇവിടുന്ന് നാട്ടിലോട്ട് അയക്കുമ്പോൾ ഇപ്പോൾ 25 കിലോയുടെ വലിയ സൈസ് ട്രോളി ബാഗാണെങ്കിൽ ആ ട്രോളി ബാഗിന് 5 കിലോ ആണെങ്കിൽ ആ 5 കിലോയുടെ പൈസ അല്ല ആവുന്നത്. ആ വോളിയമെട്രിക് റേറ്റ് അതാണ് അധികം റേറ്റ് ആവും. അല്ലെങ്കിൽ സാധനം വേണമെങ്കിൽ ജീൻസ് ഷിപ്പിങ്ങിൽ അല്ലെങ്കിൽ അതൊരു ഐഡിയടാ, അതൊരു ഐഡിയ. ട്രോളി ബാഗ് മേടിക്കുന്നവരാണെങ്കിൽ ഒരു 10 ജീൻസും 10 ടീഷർട്ടും കൂടെ മേടിച്ച് അതിനകത്ത് കയറ്റി വിടാം. എന്തായാലും കൊടുക്കണം. സ്റ്റൈൽ ബാഗ്സ് കിത്തന സ്കൈ ബാഗ്സ്, സ്കൈ ബാഗ്സിന്റെ കോപ്പി അല്ല, സ്റ്റൈൽ ബാഗ്സിന്റെ കോപ്പി ഉണ്ട്. സ്കൈ ബാഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മേടിക്കരുത്. ആ ബിക്കാനീർ വാലയുടെ ലോഗോയും കളർ സ്കീമും കോപ്പി അടിച്ചേക്കുന്നുണ്ടാ. തിരക്കില്ലല്ലോ, തിരക്കില്ല. കോപ്പി അടിച്ചാൽ കസ്റ്റമറിനെ അവർക്ക് ഫോട്ടോ കോപ്പി എടുത്ത് ഇപ്പുറത്ത് നോക്കാൻ പറ്റുന്നുള്ളു. ഈ ബൈക്ക് മാർക്കറ്റ് ആൻഡ് കാർ മാർക്കറ്റ് ആക്സസറീസ് ഫുൾ സാധനങ്ങൾ ഇവിടെ കിട്ടും. അവിടെയുണ്ട്, അവിടെയുണ്ട്. ഇതാടാ മാർക്കറ്റ്, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മാർക്കറ്റ്. ഹിമാലയനൊക്കെ ഇരിക്കുന്നു, 3-4 എണ്ണം അടുക്കി വെച്ചിരിക്കുന്നു. ഒഡിയൻ മോട്ടോഴ്സ്, ഞാൻ ഇന്നലെ ഒഡിയൻ സിനിമ ഹിന്ദിയിൽ കണ്ട്. അഖില ഒരു ഐഡിയ ഞാൻ ഇന്നലെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. സംഭവം ഒന്നും അറിയാം, ഹിന്ദി അറിയാത്ത പയ്യന്മാരില്ലേ, മലയാള സിനിമ ഹിന്ദിയിൽ കണ്ടാൽ മതി, കറക്റ്റായിട്ട് ഹിന്ദി മനസ്സിലാവും, ഹിന്ദി പഠിക്കാൻ പറ്റും. ആ കുറേയൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇന്നലെ നമ്മുടെ റൂമിലെ പയ്യന്മാർ ഹിന്ദിക്കാരന്മാർ മലയാള സിനിമ ഹിന്ദിയിൽ കാണുന്നു. എന്നിട്ട് അടിപൊളി നിങ്ങൾക്ക് ഒഡിയും സിനിമ കണ്ടിട്ട് അടിപൊളി ബ്രോ കിടല നിങ്ങൾക്ക്. കാരണം അവൻ വാരണാസിയിലുള്ള പയ്യനാണ് റൂമിലുള്ള. നമുക്ക് ഫസ്റ്റ് സീൻ തന്നെ വാരണാസിയിൽ മോഹൻലാൽ എടുത്ത് ചാടുന്നതിനകത്തൊക്കെ ബ്രോ അവൻ ഇമ്പ്രസ്ഡ് ആയി. അവരിത് ഫുള്ള് കണ്ടറാ. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുക, ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ നടക്കുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞ് നടക്കും, സിനിമയിലും നടക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ജെല്ലിക്കെട്ട് വളം ഇട്ട് കൊടുത്ത് ഹിന്ദി. അത് വരുന്നത് കണ്ട് എന്നിട്ട് ആ 3 മണിക്കാണ് ഇറങ്ങിയത് രാത്രി. നമ്മൾ ഈ പയ്യൻ്റെ കൂടെ പോവാണ് അവൻ്റെ ഷോപ്പ് കാണിക്കാൻ വേണ്ടി. റൈഡിങ് ജാക്കറ്റ്സ്, ഹെൽമെറ്റ്സ്, സാധനങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ ബ്രാൻഡ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അവൻ്റെ സ്റ്റൈൽ നോക്ക്. എല്ലാവരും ചോദിക്കുന്നു റൈഡിങ് ജാക്കറ്റ് എവിടെ, റൈഡിങ് ജാക്കറ്റ് എവിടെ. നമ്മൾ അത് ഹണ്ട് ചെയ്യാൻ പോവാണ്. ബാക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഇതിനകത്ത്.
ബാക്ക് പ്രൊട്ടക്ഷൻ ഉള്ള സി ലെവൽ ടു ലെവൽ ടു പ്രൊട്ടക്ഷൻ ഉള്ള സാധനമാണ്. ക്യാ ഇസ്ക പ്രൈസ് 7800 7880 MRP ആണ്. പക്ഷേ വിലക്കുറവുണ്ട് അതിനേക്കായി. ഫുൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. 5000 സംതിങ് റേറ്റിൽ കിട്ടും. 6000 രൂപയ്ക്കുള്ള ഇതിലുണ്ട്. ഇതിന് 6000 രൂപയ്ക്കുള്ളത് കൊണ്ട് സെയിം തന്നെ രണ്ട് ടൈപ്പ്. ഓക്കേ, MRP ഇടാം. പിന്നെ LS2 ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. LS2 ഇതിനേക്കാ 7500. നോർമൽ പ്രൈസ് MRP സെല്ലിംഗ് പ്രൈസ് ബോൾ റാ 8500 MRP 7000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 6500 MRP 4500 കിട്ടും. ഈ ജാക്കറ്റ് പ്രൊട്ടക്ഷൻ ലെവൽ ക്യാ ഹേ ലെവൽ ടു പ്രൊട്ടക്ഷൻ ആണ്. ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ഹേ ചെസ്റ്റ് പ്രൊട്ടക്ഷൻ. ബാക്ക് പ്രൊട്ടക്ഷൻ ഹേ ഷോൾഡർ എൽബോ. ഇതിലും ഇത് ഏ ബി ലെവൽ ടു ഹേ ഏ ലെവൽ വൺ ഐസിലേ മേ പൂച്ചാനാ. ആ ഇതർ ബാക്ക് പ്രൊട്ടക്ഷൻ നീ ഹേ ഇസ്കാ. ആ ബാക്ക് പ്രൊട്ടക്ടർ ലേനാ പഡേഗാ ഇസ്കേ സാത്ത് ഹേ നാ. 1000 രൂപയ്ക്ക് എന്ത് കിട്ടും? പ്രൊട്ടക്ഷൻ ആണ് വേണ്ടുന്നത്. റൈഡിംഗ് ജാക്കറ്റ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്റ്റീൽ സാധനങ്ങൾ. നമ്മുടെ മുട്ട് എങ്ങും തട്ടരുത്. ഇതിനകത്ത് സ്റ്റീലിന്റെ ഇതിനകത്ത് റബ്ബറിന്റെ സാധനമുണ്ട്. ഇവിടെ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ സാധനമുണ്ട്. പിന്നെ ബാക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. മോട്ടോ ലെവൽ വൺ ലെവൽ ടു അങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതല്ലേ ഒരു മിനിമം പ്രൊട്ടക്ഷൻ എങ്കിലും വേണം. ബാക്ക് പ്രൊട്ടക്ഷൻ പ്ലസ് ഷോൾഡർ എൽബോ പ്രൊട്ടക്ഷൻ കണ്ടോ. ഷോൾഡർ എൽബോ പ്രൊട്ടക്ഷൻ്റെ സാധനം ഇത് ബാക്ക് പ്രൊട്ടക്ഷർ. പിന്നെ ലോവർ ബാക്കിൻ്റെ പ്രൊട്ടക്ഷനുണ്ട് വേറെ. അപ്പോൾ റൈഡിംഗ് ജാക്കറ്റിനെ പറ്റി നമുക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3500-4000 റേഞ്ചിൽ സാധനം ലെവൽ ടു പ്രൊട്ടക്ഷൻ ഉള്ള സാധനം കിട്ടും. ഫസ്റ്റ് കടയാണ് നമ്മളെന്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരുവിധം എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. ഇവിടെ ആൽപൈൻ സ്റ്റാർസിൻ്റെ മാത്രമില്ല, അത് വലിയ കൂടിയ ബ്രാൻഡാണ്. പക്ഷേ LS2 സംഭവങ്ങൾ എല്ലാം കിട്ടും. ഒരുവിധപ്പെട്ട ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ബഡ്ജറ്റ് റേറ്റിലുള്ള ഗുഡ് ബ്രാൻഡ്സ് കിട്ടും എന്നാണ് മനസ്സിലാവുന്നത്. അഖിലിനെ കൊണ്ടൊരു ജാക്കറ്റ് ഇടിപ്പിക്കാം. അഖിലെ നീ തടി വെക്കുന്നില്ല എന്ന് നിന്റെ മമ്മി പറയുന്നത്. ചൂടില്ല. ഇതാകുമ്പം ഇച്ചിരി തടി വെച്ചാണെ കൊണ്ട് മെലിഞ്ഞിരിക്കുന്നവർ ഇതിട്ട അടിപൊളിയായിരിക്കടാ. സൽമാൻ ഖാനാ എത്ര വട്ടം ജിമ്മൻ അഖിൽ വയറച്ചിരി അകത്തോട്ട് വലി എന്നിട്ട് ചെയ്. എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ഫയർഫോക്സ് സൈക്കിൾ ഉണ്ടല്ലോ അതിന്റെ ലോഗോ പോലെ ഉണ്ട്. ലിയോ ദ ലയൺ ആണ് വേണ്ടത്, പക്ഷെ ലിയോ ദ ഫോക്സ് ആണത്. ആകില്ല ഹിന്ദി 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 പോലത്തെ ഹരിയാൻവി ജൈസ ഹിന്ദി പോലത്തെ പച്ചവെള്ളം പോലെ ഹിന്ദി കൊതിയാവുന്ന കേട്ടത്. എങ്ങനെയാണത് പഠിക്കുന്നത്? എന്തെങ്കിലും ഷോർട്ട്കട്ടോ. SMK ഹെൽമെറ്റ്സ് 5150 MRP 3455 രൂപ MRP ഇവിടുത്തെ വില. സൂപ്പർ ഹെൽമെറ്റ് ക്വാളിറ്റി ഹെൽമെറ്റ്. ഇത് ഇതിലെ സ്റ്റഡ്സിൻ്റെ ഒക്കെ വിലയുള്ളു. സ്റ്റഡ്സിൻ്റെ വിലയ്ക്കാണ് SMK പോളി ഹെൽമെറ്റ് കിട്ടുന്നത്. ഇതിൽ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഓപ്പണിംഗ് ക്ലോസിങ്, വൈസർ, സെക്കൻഡ് വൈസർ ഓപ്പണിംഗ് ക്ലോസിങ്. ഇത് തുറക്ക്, എന്നിട്ട് നിനക്ക് മനസ്സിലാവും. സെക്കൻഡ് വൈസറും ഉണ്ട്. സൂപ്പർ. എനിക്കൊരു ഹെൽമെറ്റ് ഉണ്ടാ എൻ്റെ കയ്യിൽ, ഇവിടെ ബാക്കിൽ ലൈറ്റൊക്കെ ഉള്ളത്. എനിക്കൊരു ഇംഗ്ലീഷുകാരൻ ഫ്രഞ്ചുകാരൻ സായിപ്പ് ഫ്രീ ആയിട്ട് തന്നതാണ്. എൻ്റെ സുസുക്കി 650 കൂടെ ഗൾഫ് വെച്ച് അത് ഞാൻ നാട്ടിക്കൊണ്ടുവന്നു ഹെൽമെറ്റ്. ബൈക്ക് അവിടെ വിറ്റപ്പം ബൈക്ക് വിറ്റപ്പം ഞാൻ സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് അവന് കൊടുത്തു. റൈഡിംഗ് ഷൂസ് ഹൗ മച്ച്? കമ്പനി പ്രൈസ് 8000. 20% ഡിസ്കൗണ്ട്. ക്യൂ 20% ഡിസ്കൗണ്ട്. 15 മിൽത്താ ഓ ഇതിൽ മാർജിൻ കുറവാ. ടൈറ്റ് മാർജിൻ. മെറ്റൽ സാധനം, മെറ്റൽ പ്രൊട്ടക്ടർ. 700 രൂപ സംതിങ് റേഞ്ചിൽ കിട്ടും. 4 കയ്യിലും കാലിലും വെക്കുന്ന മെറ്റൽ മൾട്ടിപ്പർപ്പസ്. ഇന്ന് ഞാൻ നടന്ന് റൂമിൽ നടന്നപ്പോഴത്തേക്ക് എൻ്റെ മുട്ടിടിച്ച് ആ സോഫയുടെ ആ ടേബിളിൻ്റെ ഇടയിൽ ആ നല്ല വേദനയായിരുന്നു. അന്നേരം ഞാൻ ആലോചിച്ചു ഇതിനെപ്പറ്റി. പക്ഷെ റൂമിൽ വെച്ചോണ്ട് നടക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കുമ്പോൾ വെക്കാം. ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കും, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫിക്സഡ് പ്രൈസിന്റെ അർത്ഥം വെച്ചാൽ നമ്മളാണ് ഫിക്സ് ചെയ്യുന്നത്. ഏ ബാരിഷാറേ ബ്രോ, ഓ മണ്ണിന്റെ മണം. ഇവിടെ മണ്ണിന്റെ മണമുള്ള ഹെൽമെറ്റ് ഉണ്ടോ? നല്ല മണം, കറക്റ്റ് മണ്ണിന്റെ മണം വരുന്നുണ്ട്. അഖിലെ നിനക്ക് കിട്ടുന്നുണ്ടോ മണ്ണിന്റെ മണം?
കിട്ടുന്നുണ്ടാകില്ല നിനക്ക്? മാസ്ക് ഒരുപ്പം കിട്ടുന്നു. ഈ മണ്ണിന് മണമുള്ള പെർഫ്യൂം ഉണ്ട്. ഫേമസ് പെർഫ്യൂം ആണ് ഇത്. ഇന്ത്യയിൽ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കളിമണ്ണുള്ള പാത്രങ്ങളില്ല, ചായ ചായ കുടിച്ചതിൻ്റെ ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കപ്പ്, ആ മൺകപ്പ്, അത് ഫുള്ള് ക്രഷ് ചെയ്തിട്ട് അതിനകത്ത് ഈ ജാസ്മിൻ ഓയിലൊക്കെ മിക്സ് ചെയ്ത് പ്രത്യേക പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉത്തർപ്രദേശിലാണ് ഇവർ ഉണ്ടാക്കുന്നത്. മഴയത്ത് കുടിക്കാൻ പറ്റിയ സാധനം കരിമ്പൻ ജ്യൂസ്, അതാകുമ്പോഴത്തേക്ക് ഒരു മണ്ണിൻ്റെ മണവും കിട്ടും, ടേസ്റ്റും ഉണ്ട്. ചുണ്ടിലൊക്കെ ഇരിക്കുന്നു. ന്യൂഡൽഹിയിലെ ബെസ്റ്റ് സമയം എന്ന് വെച്ചാൽ വിന്റർ സമയത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ മഴ. ഇപ്പൊ ഒരു വിന്ററിന്റെ ഒരു വിന്റർ ലൈറ്റ് വെർഷൻ ആയി ഇപ്പം അല്ലേ, ചെറിയ ചൂട് സമയം സഹിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി നമുക്ക് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും അല്ലേ. കാറിന്റെ ആക്സസറീസ് മാർക്കറ്റ്, കാറിന്റെ സീറ്റ് സൈഡ് ആ ഡോർ പാനൽസ് ഒക്കെ അവിടെ ഉണ്ട്. എന്തും ശരിയായി കൊടുക്കും. ഇതൊക്കെ ബൈക്ക് 4 ഹിമാലയൻ സെയിലിന് വെച്ചേക്കുന്നു. ഇതും സെയിലാണോ? മീറ്റിയോർ 350. മിക്ക വർക്ക്ഷോപ്പിലും മിക്ക സെയിലുണ്ട്. സെക്കൻഡ് ഹാൻഡ് കടയിലൊക്കെ എൻഫീൽഡ് ഒത്തിരി കിടക്കുന്നല്ലോ അവിടെ. അതിൽ എന്താ കാര്യം? എൻഫീൽഡ് കിടപ്പുണ്ട്, നോക്കിയെടുക്കണം. ആ നോക്കിയെടുക്കണം എന്ന് വെച്ചാൽ പിന്നെ നോക്കാതെ എടുക്കാൻ പറ്റുമോ? അഖിലിൻ്റെ എക്സ്പൾസ് 200 നാളെ ഇവിടെ വണ്ടി ശരിയാകും, കൊടുക്കണം, സർവീസിന് കൊടുക്കണം. സെക്കൻഡ് സർവീസാണ്. വണ്ടി എങ്ങനെ ഉണ്ടോ? 4V കൊള്ളാം, ഇതുവരെ എക്സ്പെൻസിൽ കൊള്ളാം. മൈലേജ് 40 ഇവിടെ കിട്ടില്ല. എന്നാലും ലോങ് പോകുമ്പോൾ കിട്ടുമോ? ലോങ് 35 കിട്ടുന്നുണ്ട്, 35-40. സിറ്റിയിൽ 20 കിട്ടുമോ? 21-22-23-27. ഡൽഹിക്കകത്ത് ട്വൻറ്റി ഫൈവ് കിട്ടുന്നുണ്ടോ? 25. അപ്പോൾ 1 കിലോമീറ്റർ 4-5 രൂപ ആയാലും 1 കിലോമീറ്ററിന്. ബെൻസിനകത്തൊക്കെ അലോയ് വീൽ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചീപ്പ് റേറ്റായിട്ടോ അലോയ് വീലൊക്കെ? ഓ, ഇന്നോവ മാറ്റി ഫ്രണ്ടൊക്കെ മാറ്റി സെറ്റ് ചെയ്തേക്ക് നോക്കടാ, സൂപ്പർ. ഇഡില്ല ലെക്സസ് രീതിയിൽ. ഇപ്പം ഡിപ്പെൻഡബിൾ വണ്ടികളാണെങ്കിൽ, ജാപ്പനീസ് വണ്ടികളൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നത് തന്നെ നല്ലത്, ഒരു പണിയും വരത്തില്ല. ഇന്ത്യൻ മെയ്ഡ് വണ്ടികൾ, ബജാജ്, TVS അങ്ങനത്തെ സാധനങ്ങൾ, KTM ഒക്കെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാലും നമുക്ക് പണി കിട്ടും. കാരണം ഡ്യൂറബിലിറ്റി ആൻഡ് ഇതുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, ഡ്യൂറബിലിറ്റി ആൻഡ് ഇത് ഡിപ്പെൻഡബിലിറ്റി, റിലയബിലിറ്റി ഭയങ്കര മോശമാണ് ജാപ്പനീസുകാരേക്കായി. കവാസാക്കി Z800 ബ്രോ, പാരലൽ ട്വിൻ എഞ്ചിൻ. എൻ്റെ കയ്യിൽ സുസുക്കി SV650 ആണ് വന്നായിരുന്നത്, വി ട്വിൻ എഞ്ചിൻ ആയിരുന്നു ഇത്. ഓ, ഇതിൽ എക്സോസ്റ്റും പൊള്ളിയാണല്ലോ ബ്രോ. ഹൗ മച്ച്? ഹായ് ബ്രോ. ആ ബോൾ സക്സാ കിത്തനേക്കാ? 2015. ഹൗ മച്ച് യു വിൽ? 520 ആണ് ചോദിക്കുന്നത്, 520,000 ആണ് ചോദിക്കുന്നത്. C650 520,000 രൂപയാണ് G650 ചോദിക്കുന്നത്, 2015 മോഡൽ. സംഭവം എടാ, പുതിയ 390 മേടിക്കുന്നതിനേക്കായി നല്ലതൊരു സെക്കൻഡ് ഹാൻഡ് ഇത് മേടിക്കാൻ, ബാക്കി പൈസ CC ഇടാം. അഖിലിൻ്റെ ഫോട്ടോഗ്രാഫർ ഉണർന്ന് വരുന്നുണ്ട്. അഖിലിൻ്റെ ആക്റ്റീവ് ഇവിടെ നിന്ന് കണ്ടല്ലേ നീ മേടിച്ചേ, മറ്റേ അപ്പുറ സൈഡിൽ നിന്നല്ലേ. ഇതെല്ലാം വിൽക്കാൻ കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ പ്രീമിയം വണ്ടികളാണ് കാണിച്ചത്, ലോക്കൽ 100 CC വണ്ടികളൊന്നും നമ്മൾ കാണിക്കുന്നില്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടിയിൽ എക്സോസ്റ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നു, നോർമൽ എക്സോസ്റ്റ് മാറ്റി, R15 SC പ്രൊജക്റ്റിൻ്റെ റെപ്ലിക്ക സാധനം. SC പ്രൊജക്റ്റ് റെപ്ലിക്ക എക്സോസ്റ്റ്. ഇമ്മൊരു സൗണ്ട് ചെക്ക് ചെയ്യാണ്, ഏത് സൗണ്ടാണ് നല്ലത്, ഏത് സൗണ്ട് ചെക്ക് ചെയ്യാം. 3 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അതിൽ ഇത് അവൻ വെച്ച്. മോർ ഡെപ്ത് സൗണ്ട് ഉണ്ട്, നല്ല നല്ല ബേസ് ഉള്ള സൗണ്ട്. എന്തോ വ്യത്യാസമാണ് ഇതിനും ഇതും എക്സ്പൾസ് 200 തമ്മിൽ. ഗ്രൗണ്ട് ക്ലിയറൻസാ കുറവാണോ ഇതിന്? കുറവാണോ? ഓക്കെ, ആ ശരിയാ, എനിക്ക് തോന്നുന്നു അങ്ങനെ ശരിയാണ്. നീ ഇതല്ലെങ്കിൽ ഇത് മേടിച്ചേനോ, ഉറപ്പാണോ? പിന്നെ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറ്റിയ സോളിഡ് വണ്ടി CBR 250R, സോളിഡ് അന്തസ് വണ്ടി, ജാപ്പനീസ്. ജോമോൻ്റെയിലൊക്കെ CBR ഉള്ളത്, അവൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി അവൻ, എത്ര 80,000 രൂപ കൊണ്ട് മേടിച്ച്. കുതിരപ്പുറത്തൊക്കെ പോകുന്നു, നൈസ് ബ്രോ. ഇതാ നല്ലത്, ലൈസൻസും വേണ്ട, സുഖം സുഖം. ബാൻഡ് മേളത്തിൻ്റെ ആളാണ് കേട്ടോ, ബാൻഡ് മേളത്തിൻ്റെ കുതിരയത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലോറേഷൻ ഇനി അടുത്ത എപ്പിസോഡ്സിലൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ബൈക്ക് മാർക്കറ്റ്, ജാക്കറ്റ്സ്, റൈഡിങ് ഹെൽമെറ്റ്സ്, ഫുൾ സാധനങ്ങൾ, കരോട് ബാഗ് ഏരിയ ഫുൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണോ? പറയാം, പറഞ്ഞു. പിപ്പി ജ്വല്ലറിയുടെ ബാക്കിലാണ് ഷൂവിൻ്റെ കട, ഷൂ മാർക്കറ്റ് കേട്ടോ, പിപ്പി ജ്വല്ലറിയുടെ ബാക്കിൽ ഷൂ മാർക്കറ്റ് കരോൾ ബാഗിലെ. എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്.
അപ്പം താങ്ക് യു സോ മച്ച്. സ്റ്റേ ഓൺ, സ്റ്റേ വിത്ത് മീ. ഓക്കേ.